ചിറ്റാമൃത് മായൻ എസ് ആർ കെ. ഹലോ, നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാ പാട. ഇവനിത് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യട്ടി വലത് കാലം വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടതു കാലം വെച്ച് കയറിയല്ല, എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലം വെച്ച് കയറിക്കോ. ആ, ഇടതു മതി, ഇടതു മതി. നിന്റെ കരിങ്കാലാണ് അവിടെ നിന്നാ മതി. വരൂ വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും ഇവിടെ ഇരിക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. ഇത് ഫുള്ളി ഫർണിഷ്ഡാ. കൊള്ളാലോ. മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂല കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. എല്ലാം മാലയുടെ ഇഷ്ടം. ശരി ശരി, വാ. ഇനിയുണ്ട് റൂംസ്. ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? ആ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയാ? പേടിയോ എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓള് ഇവിടെ നിക്കാനാ പരിപാടിയെങ്കിൽ പടച്ചോനെ ഇജ്ജന്നെ കാക്കേ വഴിയുള്ളോ. എന്റെ കൺട്രോള് പോവണ്ട. എന്നെ വേണ്ടി അമ്പാളും നാട്ടുകാരും കൂടി പെലാട്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്ന എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. ഓ, എന്തിന്? ഇവരിവിടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്കെന്താണ് പ്രശ്നം? തമ്പൊരു വേലക്കാരനും അത്രേ ഉള്ളൂ. ഇവർ രണ്ടിനും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തൊലക്കാണ് നമ്മൾ ഉറക്കൊഴിക്കണത്? തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞു. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ് അത് മാസം തകയുമേ തരൂ. അല്ല, മാസം മാസം തരും. അയ്യോ, തെറ്റ്. ആ, നീ ഒരാളാണെങ്കിൽ ശരി. ആ വെളിയിരിക്കുന്നവരുടെ ഉദ്ദേശം കൂടെ അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ട് ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യാറുന്നില്ലടാ പന്നിയോളെ. ഇതൊരുമാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ കുഞ്ഞു മിണ്ടാണ്ടിരിക്കടാ. ഇറച്ചി കുതിക്കാരൻ വന്നു പുറത്തിറങ്ങിയ പീഡാക്കേസാ പടി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല.